നമസ്കാരം. സംഗിണി സുജയ പാർവതിയുടെ കള്ളങ്ങൾ അപ്പാടെ പൊളിഞ്ഞിട്ടുണ്ടോ? അതായത് 24 ന്യൂസ് ചാനലിൽ നിന്ന് നടപടിയെടുത്തത് അവിടെ വ്യാജ പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പുറത്ത് പ്രചരിപ്പിച്ചപ്പോൾ സംഗിണി വിദഗ്ധമായി BMSന്റെ പരിപാടിയിൽ ഞാൻ പങ്കെടുത്തതുകൊണ്ടാണ് എനിക്കെതിരെ നടപടി വന്നു എന്ന് അവർ വിദഗ്ധമായി ഒരു കള്ളം മെനഞ്ഞ് അതിന്റെ പേരിൽ രക്ഷപ്പെട്ടു പോവുകയായിരുന്നു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് 24 ന്യൂസ് ചാനലിനുള്ളിൽ ഈ സംഗിണി മാപ്രയായിട്ടുള്ള സുജയ പാർവതി കൊടുത്ത ഒരു പരാതി പുറത്തു വന്നിട്ടുണ്ട്. അതായത് ആ വ്യാജ പരാതി എവിടെ എന്നാണ് സംഘപരിവാറുകാർ ചോദിച്ചത്. ആ വ്യാജ പരാതി ദേ പുറത്തു വന്നിട്ടുണ്ട് എന്ന് സംഘപരിവാറുകാരടുത്ത് പറയുകയാണ്. അതായത് ഇക്കഴിഞ്ഞ February 23 സ്ഥാപനത്തിനകത്ത് സുജയ പാർവതി എന്ന വ്യക്തി അവിടുത്തെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ആയിട്ടുള്ള അരവിന്ദനെതിരെ ഒരു വ്യാജ പരാതി കൊടുത്തത്. മറ്റൊന്നുമല്ല, അവർ സ്ഥാപനത്തിനകത്തെ ക്യാൻറ്റീനിലോ റെസ്റ്റ്റൂമിലോ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ വിനുവി ജോണിനെ സംബന്ധിച്ച് രണ്ടു പേർ സംസാരിച്ചുകൊണ്ടിരുന്നതിനിടയിലേക്ക് സുജയ പാർവതി കടന്നു കയറി ചെല്ലുകയും ആധികാരിക അഭിപ്രായം പറയാൻ ശ്രമിച്ചപ്പോൾ അതിനെ ഈ അരവിന്ദ് തിരുത്താൻ ശ്രമിച്ചു എന്നാണ് ബോധ്യപ്പെടുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ താൻ അവഹേളിക്കപ്പെട്ടു എന്ന് തോന്നിയതിന്റെ അടിസ്ഥാനത്തിൽ നേരെ പോയി ഒരു വ്യാജ പരാതി സുജയ പാർവതി സ്ഥാപനത്തിന്റെ HR-നും ബന്ധപ്പെട്ട അധികൃതർക്കും നൽകിയായിരുന്നു. ആ പരാതി February 23 ദേ ഇതാണ്. സർ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ വി അരവിന്ദ് മോശം പദപ്രയോഗങ്ങളിലൂടെ ഇന്ന് എന്നെ പരസ്യമായി അപമാനിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഇക്കാര്യത്തിൽ നടപടി വേണമെന്ന് താഴ്മയായി അഭ്യർത്ഥിക്കുന്നു. സ്ഥലത്തുണ്ടായിരുന്ന എക്സിക്യൂട്ടീവ് എഡിറ്റർ ഇടപെടാൻ ശ്രമിച്ചെങ്കിലും മനഃപൂർവ്വം എന്നെ അവഹേളിക്കുന്ന സമീപനം ടിയാൻ തുടർന്ന സാഹചര്യത്തിൽ ഇക്കാര്യം വാക്കാൽ AE B ദിലീപ് കുമാറിനെയും HR-നെയും അറിയിച്ചെങ്കിലും ഫലമുണ്ടായില്ല എന്നാണ് സുജയ പാർവതി കമ്പനിക്ക് കൊടുത്തിരിക്കുന്ന പരാതി. ഇതിനുശേഷമാണ് ഈ സംഗിണി നേരെ BMSന്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ മാർച്ച് ആദ്യവാരം പോകുന്നത്. BMSന്റെ പരിപാടിയിൽ പങ്കെടുത്തിട്ട് വരുന്ന സന്ദർഭത്തിലാണ് ഈ പരാതിയുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കുകയും സുജയ പാർവതി കൊടുത്തത് വ്യാജ പരാതിയാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്യുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ സംഗിണിക്ക് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ്. സംഗിണി വ്യാജ പരാതി നൽകിയ അരവിന്ദ് ചെയ്തിരിക്കുന്നത്. അരവിന്ദ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോ സംഗിണിക്ക് ഒരു വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. വക്കീൽ നോട്ടീസുമായി ബന്ധപ്പെട്ട് അതിൽ അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത് ലീഗൽ നോട്ടീസിൽ പറയുന്നത് എങ്ങനെയാണ്? ഇക്കഴിഞ്ഞ February 23 24 കാക്കനാട് ഓഫീസിൽ എന്നോട് അപമര്യാദയെയും അനാവശ്യമായ സംഭാഷണങ്ങളിലൂടെയും സുജയ പെരുമാറിയത് സംബന്ധിച്ച് ഞാൻ നൽകിയിട്ടുള്ള പരാതി അച്ചടക്ക സമിതി അന്വേഷിച്ചു വരവേ അതിനിടയാക്കിയ സാഹചര്യങ്ങളെ അങ്ങേയറ്റം ഹീനമായ മാനങ്ങളിലൂടെ തിരിച്ചുവിട്ട സഹപ്രവർത്തകർക്കിടയിലും മറ്റ് ചാനൽ പ്രവർത്തകർക്കിടയിലും സമൂഹത്തിലാകെയും എന്നെ അവഹേളിക്കാൻ സുജയ ശ്രമിക്കുന്നതായി നിരവധി പേരിലൂടെ ഞാൻ അറിഞ്ഞു. അന്വേഷണത്തിനിടെ മതിയായ തെളിവുകളുടെ പിൻബലമില്ലാതെ എനിക്കെതിരെ ഉന്നയിക്കാൻ ശ്രമിക്കുന്ന ആരോപണങ്ങൾ ദുർബലമാണെന്ന് മനസ്സിലാക്കി നാളിതുവരെ പരാതിയായി നൽകാത്ത ലൈംഗിക അതിക്രമം എന്ന ആരോപണം കൂടി എന്റെ മേൽ കെട്ടിവെച്ച് സമൂഹത്തിൽ എന്നെ അവഹേളിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ ഉടൻ നിർത്തിവെക്കണം. അങ്ങനെ ഇതിനോടകം പറഞ്ഞു വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചവരോട് സത്യം അറിയിക്കണം. എന്നെ അസത്യങ്ങൾ കൊണ്ട് അവഹേളിച്ച നടപടിയിൽ എന്നോട് നേരിട്ടും HR അച്ചടക്ക സമിതി മുഖേനയും ഈ ലീഗൽ നോട്ടീസ് ലഭിച്ചാലുടൻ രേഖാമൂലം മാപ്പ് പറയണം. അല്ലാത്ത പക്ഷം സിവിലായും ക്രിമിനലായും നിയമ നടപടികൾ സ്വീകരിക്കുന്നതാണെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ആയിട്ടുള്ള അരവിന്ദ് സുജയ പാർവതി അറിയിക്കുകയുണ്ടായി. ഉടനെയാണ് ഈ നാടകത്തിനെല്ലാം അരങ്ങൊരുങ്ങുന്നത്. പിന്നെ സംഗിണികൾക്ക് നാടകം കളിക്കാനായിട്ട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമുണ്ടോ? നമ്മുടെ നാട്ടിലെ പല പല ഉദാഹരണങ്ങൾ എടുത്ത് നോക്കിയാൽ മതി എത്ര വിദഗ്ധമായിട്ടാണ് വിമൻ കാർഡ് ഇറക്കി അവർ കളിക്കുന്നത് എന്നുള്ളത്. അതായത് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഉടൻ വിമൻ കാർഡ് ഇറക്കുക, അതാണ് ഇപ്പോ 24-നകത്ത് സംഭവിച്ചിരിക്കുന്നത്. എന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ പുറത്തിറങ്ങി പറയുകയാണ് BMSന്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ പോയതുകൊണ്ട് ആ സ്ഥാപനത്തിൽ നിന്ന് എനിക്കെതിരെ നടപടി സ്വീകരിച്ചു. എന്തൊരു കാപട്യമാണ് ഇതൊക്കെ! നിങ്ങളൊക്കെയാണ് ഒരു മാധ്യമ പ്രവർത്തക, സമൂഹത്തിന് ഉത്തമയായ മാതൃകയാണല്ലോ. ഇങ്ങനെയൊക്കെ ഒരു പുരുഷനെതിരെ വിമൻ കാർഡ് ഇറക്കി തനിക്ക് ഇഷ്ടമില്ലാത്തവർക്കെതിരെ ഇത്തരത്തിൽ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നവരെ ഈ നാട് ഏത് തരത്തിലായിരിക്കണം വിലയിരുത്തേണ്ടത്? സംഘപരിവാർ പാളയത്തിൽ എത്തിക്കഴിഞ്ഞ ഈ സംഗിണി മനസ്സുകൊണ്ട് പരിപൂർണമായി വിഷലിപ്തമായി കഴിഞ്ഞു എന്ന് ഈ ഒരു പരാതിയിൽ നിന്ന് തന്നെ ബോധ്യപ്പെടുകയാണ്. തനിക്കെതിരെ ശക്തമായിട്ടുള്ള ഭാഷയിൽ തന്റെ വായടപ്പിച്ച് ആരെങ്കിലും മറുപടി പറഞ്ഞാൽ ഉടനെ അസഭ്യമാക്കും, അല്ലെങ്കിൽ സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയെന്നോ അല്ലെങ്കിൽ അസഭ്യം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർക്കെതിരെ പരാതി കൊടുത്ത് ആ വ്യക്തിയെ സ്ഥാപനത്തിൽ നിന്ന് പുകച്ച് പുറത്തു ചാടിക്കാൻ നടത്തുന്ന ആ വ്യഗ്രതയുണ്ടല്ലോ, ആ വീരോതിഹാസ്യമുണ്ടല്ലോ, അതാണ് ഒരു ക്വാളിറ്റി ആയിട്ട് നിങ്ങൾ പറഞ്ഞു നടക്കുന്നുണ്ടെങ്കിൽ
ഈ സമൂഹം അതിനെ കാണുന്നത് നിലവാരമില്ലായ്മയായിട്ടാണ്. അതുകൊണ്ടാണ് ആ സംഘടന നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സുജയ പാർവതി എന്ന വ്യക്തി 24 ന്യൂസിനോട് കാണിച്ചത് നെറുകേടാണ്. കാര്യം അന്നം കൊടുത്തവന് മുന്നിൽ ചെയ്ത പ്രവൃത്തി എന്താണെന്ന് ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് ആ വിഷയത്തിൽ അങ്ങനെ പറയാൻ പറ്റാത്തത് കൊണ്ട്, അല്ലെങ്കിൽ അൺപാർലമെന്ററി വേർഡ് ഉപയോഗിക്കാൻ പാടില്ലാത്തത് കൊണ്ട് അങ്ങനെയുള്ള ഒരു പരാമർശവും നടത്തുന്നില്ല. പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്യാമോ? നമ്മുടെ നേർക്ക് ഇങ്ങനെ ഒരു സ്ത്രീ ആണെങ്കിലും ചെയ്താൽ, നമ്മൾ നിരപരാധിയായിട്ടുള്ള വിഷയത്തിൽ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മളെ ഇങ്ങനെ പെടുത്തി അവന് പണി കൊടുക്കാമെന്ന് വിചാരിക്കുന്നവർ ഒരു ശരിയായ മനോനിലയുള്ളവരാണോ? ഇങ്ങനെയുള്ളവരെ കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റുമോ? BJP നേതാക്കന്മാർക്കെല്ലാം കാത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോ ഹിന്ദു ഐക്യവേദി നേതാക്കന്മാരെല്ലാം ഈ പരാതി കണ്ടിട്ട് ഒന്ന് അലർട്ട് ആകുന്നത് നല്ലതായിരിക്കും. എപ്പോ വേണമോ തിരിച്ചടി ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത്തരം പരാതികൾ ഇനി മാധ്യമങ്ങളിലൂടെയാണ് പുറത്തു വരാൻ പോകുന്നത്. അപ്പോ ഉയർത്തിക്കൊണ്ട് നടന്നവരും അല്ലെങ്കിൽ ആഘോഷിച്ചവരെല്ലാം പെടുന്നൊരു സാഹചര്യം ഉണ്ടാകും. അന്ന് ഇതുപോലെ അന്വേഷിക്കാൻ പോലും ഒരു ഡിസിപ്ലിനറി നടപടി ഉണ്ടാവില്ല. നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കേസ് പോകുന്നു. 90 ദിവസം നോൺ ബെയിലബിൾ കേസായിട്ട് അകത്തു പോകാനായിട്ടുള്ള അവസ്ഥയായിരിക്കും BJP നേതാക്കന്മാർക്ക് ഉണ്ടാകാൻ പോകുന്നത്. കാര്യം അത്രമാത്രം കൃത്രിമമായിട്ടാണ് പൊതുസമൂഹത്തിനിടയിൽ ഇടപെട്ടിരിക്കുന്നതെന്ന് ഈ മെയിലുകൾ കൃത്യമായി ബോധ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെയാണ് പിന്നെയും പിന്നെയും ആവർത്തിച്ച് പറയുന്നത്, ഒരു സംഘടിയാകുന്നതിൽ യാതൊരു തെറ്റുമില്ല. ഒരു സംഘടിയാകുന്നത് ഇവിടെ തെറ്റല്ല, അല്ലെങ്കിൽ സംഘപരിവാർ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടക്കുന്നത് ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷെ ചില കാര്യങ്ങൾ വെടക്കാക്കി തനിക്കാക്കാൻ വേണ്ടി ചെയ്യുന്ന ആ കൊള്ളരുതായ്മകളുണ്ടല്ലോ, ആ മോശം പ്രവർത്തനമുണ്ടല്ലോ, ആ രീതിയാണ് ഈ നാട്ടിൽ എതിർക്കപ്പെടുന്നത്. അതായത് തന്റെ വിജയത്തിന് വേണ്ടി ഏത് അസാൻമാർഗിക പ്രവർത്തനവും സ്വീകരിക്കുമെന്ന് തെളിയിക്കുന്ന ഇത്തരം രീതികൾ, അതിനെ തുറന്ന് എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. എവിടെയും ശരിയുടെ ഭാഗത്ത് അല്ലെങ്കിൽ നന്മയുടെ ഭാഗത്ത് ഒപ്പം അണിചേരേണ്ടത് ആവശ്യമാണ്. ഒരിടത്തും നെറുകേട് കാണുകയോ അല്ലെങ്കിൽ സ്ത്രീകളെ അപമാനിക്കുകയോ അവഹേളിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അവരെ ഒറ്റപ്പെടുത്തേണ്ട യാതൊരു സാഹചര്യവും ഉണ്ടാകാൻ പാടില്ല. പക്ഷേ ഇങ്ങനെ തനിക്ക് പ്രശ്നമുണ്ടായെന്ന് കൃത്രിമമായി വരുത്തി തീർത്തുകൊണ്ട് മറ്റൊരാളെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു സംവിധാനം, അതിനെ ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് സംഘടിയായിട്ടുള്ള സുജയ പാർവതി ചെയ്ത ഈ പ്രവർത്തനം അരവിന്ദൻ എന്ന അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്ററെ ഈ രീതിയിൽ അങ്ങ് നശിപ്പിച്ച് കളയാമെന്നുള്ള നിങ്ങളുടെ ആ കുടില ബുദ്ധിയാണ് ഈ സമൂഹത്തിന്റെ മുന്നിൽ തുറന്നു കാട്ടുന്നത്. അത് ഒരു സംഘടി ആയതുകൊണ്ട് സുജയ പാർവതിയോടുള്ള എതിർപ്പല്ല, സംഘടിയായി നിന്നുകൊണ്ട് അല്ലെങ്കിൽ സംഘടിയായി അവതരിച്ചതിന് ശേഷം നിങ്ങൾ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ കണ്ടിട്ടാണ് ഈ സമൂഹത്തിന്റെ മുന്നിൽ ആ വ്യക്തിത്വങ്ങളിൽ ചില പ്രശ്നങ്ങളുണ്ടെന്ന് തറപ്പിച്ച് തന്നെ പറയുകയും അത് തുറന്നു കാട്ടാൻ ശ്രമിക്കുന്നതെന്ന് ശക്തമായി തന്നെ പറയാൻ ആഗ്രഹിക്കുകയാണ്.